യൂട്യൂബില് ഒരു പ്രത്യേക തരം വാർത്തകൾ വളരെയേറെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഒരു മാസം രണ്ട് മാസം മാത്രം സമയദൈർഘ്യത്തിൽ, അതായത് ഒരു മാസം മുമ്പ് അപ്ലോഡ് ചെയ്തത്, രണ്ട് മാസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്തത്, അതിന് 1 മില്യൺ 1.5 മില്യൺ ആൾക്കാർ കാണുന്ന ഒരു പ്രത്യേക തരം വാർത്ത. അതിലെ ഒരെണ്ണം ഒരു ഒരു പട്ടിയുടെ വായിൽ ആരോ ഒരു ഹുക്ക് ഇട്ട് കൊടുത്തു, ആ പട്ടിക്ക് വായ തുറക്കാൻ പറ്റണില്ല. വേറൊരു സ്ഥലത്ത് കണ്ടത് ഒരു പട്ടി ആരോ ചങ്ങലക്കി ഇട്ടിട്ട് ആ വീട്ടിൽ നിന്ന് പോയി, ആ പട്ടി നരകയാതന അനുഭവിക്കുന്നു. വേറൊരു പട്ടി രോഗം വന്നിട്ട് ആരും നോക്കാനില്ലാതെ. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അതിൽ ഇന്നലെ കണ്ടത് ഒരു കാക്കയുടെ കാല് ഒരു മരത്തിൽ കുരുങ്ങി, അത് പറക്കാൻ വേണ്ടി പെടുന്ന പാട്. അത് ഈ ഈ പട്ടികളുടെ കാര്യത്തിൽ ഓരോരുത്തർ വന്ന് അതിനെ പതുക്കെ കെയർഫുള്ളായിട്ട് പിടിച്ച് അതിൻ്റെ വായിലുള്ള അത് മാറ്റിയിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെങ്ങലയ്ക്ക് കെട്ടിയിട്ട് ഭക്ഷണവും മരുന്നും കൊടുത്ത് ആവശ്യത്തിന് ഇതാക്കിയിട്ട് അവസാനം അതിനെ നോർമലാക്കിയിട്ട് അതിൽ നിന്ന് വിടുകയാണ്. അപ്പം ശരീരമൊക്കെ ശോഷിച്ച് പുഴുത്ത ഒരു പട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് രണ്ടാമത്തെ കാര്യമാണ് അതിന് ഭക്ഷണം കൊടുത്തിട്ട് അതിനെ നോർമലാക്കി അത് മറ്റു പട്ടികളുടെ കൂട്ടത്തിൽ അതിനെ വിടുന്നു. ഇങ്ങനെ ഈ ചങ്ങലയ്ക്ക് കെട്ടിയിരിക്കുന്ന പട്ടിയെ അത് വിട്ടതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോകാൻ നിവൃത്തിയില്ല. അത് പതുക്കെ ഒരാൾ പോയി 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 ആ ചങ്ങലയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രത്യേക വലിയ പ്ലാസ്റ്റിക് ഇട്ട് പട്ടി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇപ്പുറത്ത് ചങ്ങല ഇപ്പുറത്ത് ഇവിടെ നിന്ന് അത് ഊരിയിട്ട് ആ പട്ടിയെ പതുക്കെ സൈഡിൽ കൂടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ബോധം കെടുത്തിയിട്ട് അതിൻ്റെ കഴുത്തിലുള്ള ചങ്ങല മാറ്റിയിട്ട് പിന്നെ അതിന് ഭക്ഷണവും ബാക്കിയുള്ളതെല്ലാം കൊടുത്ത് അതിനെ നോർമലാക്കിയിട്ട് വിടുന്നു. അത് മുഴുവനും എത്ര ദിവസത്തെ വർക്കാണ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ആ കാക്കയുടെ ഇത് കണ്ടപ്പോൾ ഒരാൾ, കുറേ പേര്, 2-3-4 യുവാക്കൾ, അയാൾ ഒരാൾ ശ്രമിച്ച് 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 അവസാനം ആ കാക്കയും ഈ ഹുക്കും തമ്മിലുള്ളതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു കയറ് ചുറ്റി വളരെ മുകളിലാണ്, എന്നിട്ട് ഈ ഹുക്ക് പിടിച്ച് വലിച്ച് ആ കാക്കയെ താഴെ താഴെ വീണു. താഴെ വീണ് പതുക്കെ അതിൻ്റെ അടുത്ത് എന്നിട്ട് അതിനെ പതുക്കെ 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 ഭയപ്പെടുത്താതെ അതിൻ്റെ കാലിലുള്ള ആ ഹുക്ക് മാറ്റിയിട്ട് അതിനെ കൈകൊണ്ടെടുത്തിട്ട് അങ്ങ് വിടുന്നു, അത് പറന്നു പോകുന്നു. അവിടെ കണ്ടവരെല്ലാം കൈകൂട്ടുന്ന ഒരു കാഴ്ച. ശരിക്കത് എനിക്കത് കാണുമ്പോഴും പറയുമ്പോഴും എനിക്ക് കരച്ചിൽ വരുന്നു അകത്ത്. ആ കാക്കയോടുള്ള മനുഷ്യൻ്റെ അനുകമ്പ, പട്ടികളോടുള്ള അനുകമ്പ, പല മൃഗങ്ങളോടുമുള്ള അനുകമ്പ, ഭാരതത്തിലുള്ളവർ മാത്രമല്ല ഭാരതത്തിന് പുറത്തുള്ളവർ, അകത്തും പുറത്തുമുള്ളവരുടെ എല്ലാം അനുകമ്പ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അനുകമ്പ മറ്റ് മൃഗങ്ങളോട് മനുഷ്യർ കാണിക്കുന്ന അനുകമ്പ നമുക്ക് നമ്മൾ കൊന്നു തിന്നുന്ന മൃഗത്തോടും കാണിച്ചൂടെ. ഞാൻ ഈ ടോപ്പ് സിംഗറില് ഒരു ജഡ്ജി പാട്ടുകാരൻ ഈ ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ബീഫ് ബിരിയാണി എന്ന് പറയുന്നതിനെ കുറിച്ച് കമന്റ് ചെയ്തപ്പോ ഒരു ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു, ഗോപാലകൃഷ്ണന്റെ അസഹിഷ്ണുത, ഇൻടോളറൻസ് എത്ര വികൃതമാണ് എന്ന്. ആൻഡ്രൂസിനോട് ഞാൻ പറയുന്നു, ആൻഡ്രൂസേ, ആ കുട്ടികളെ ഈ ചിക്കനും മട്ടണും ബീഫും തിന്നാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനെ അത് കാണുന്ന വ്യക്തികളില്, വിദ്യാർത്ഥികളില് അത് തിന്നുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് ഞാൻ എതിർത്തത്. നിങ്ങളിൽ ആര് എന്ത് തിന്നാലും എന്റെ ചെലവിലല്ലോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ തിന്നാം. നമുക്ക് ആ കാക്കയോടും ആ പട്ടിയോടും ആ മൃഗത്തോടും ആ പൂച്ചയോടും, ഒരു പട്ടി ടാറിൽ മുങ്ങി, ആ ടാറുകൊണ്ട് ആ പട്ടിയെ കണ്ടുകഴിഞ്ഞാൽ വേറെ ഏതോ മൃഗമാണെന്ന് തോന്നും, അതിനെ പിടിച്ച് ആ ടാറൊക്കെ കളഞ്ഞ് 2 ദിവസത്തെ വർക്കാണ് യുവാക്കൾ ചെയ്തതാ. ആ പട്ടിയെ നോർമലാക്കിയിട്ട് വിട്ടു. 100 കണക്കിന് എക്സാമ്പിൾ യൂട്യൂബിൽ വരുന്നുണ്ട്. ആ മൃഗങ്ങളോട് കാണിക്കുന്ന കരുണ നമ്മളുടെ ഭക്ഷണത്തോടും ഒന്ന് കാണിച്ചുകൂടെ. ആ രാവിലെ 3.5 മണിക്ക് അതിനെ കൊണ്ടുപോയിട്ട് കഴുത്തറുത്ത് 1.5 മണിക്കൂർ രക്തം ചീറ്റി കൈകാലിട്ടടിച്ച് അതനുഭവിക്കുന്ന വേദന നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ശരീരം കൊടുക്കുകയാണ്. ആ ഇന്ന് കേരളത്തിൽ മുഴുവനും വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ പൂരമാണ്. ഒരു 4 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന വെജിറ്റേറിയൻ ഹോട്ടലുകളേക്കാൾ 100, 150, 200 ഇരട്ടി വെജിറ്റേറിയൻ ഹോട്ടലുകൾ, ടോപ്പ് ക്ലാസ് വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഇന്ന് കേരളത്തിലുണ്ട്. നമ്മുടെ വീട്ടിലും ഇങ്ങനെ ഇത്രയും മൃഗീയമായിട്ട് കൊല്ലുന്ന ആ മൃഗത്തിൻ്റെ ഇറച്ചി വാങ്ങിക്കുന്നത് ഒഴിവാക്കിക്കൂടെ?
ഇനി ഇത്തിരി ഇറച്ചി കഴിച്ചേ മതിയാവൂ എങ്കിൽ മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ. അവർ ഈ മൃഗങ്ങളെ കൊല്ലുന്നത് വളരെ പെയിൻലെസ് ആയിട്ടാണ്, അവിടെ നിന്ന് വാങ്ങിക്കാം, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് രോഗം വന്നതാണോ, അവരെ കാല് രണ്ട് നാല് കാലും കെട്ടിയിട്ട് കഴുത്തറത്ത് കൈകാലിട്ടടിച്ച് കൈകാലിട്ടടിച്ച് അത് അനുഭവിക്കുന്ന വേദനയുടെ ഒരംശം ഒരു സിറിഞ്ച് നമ്മുടെ കയ്യിൽ കുത്തുമ്പോൾ നമ്മൾ മാറ്റാറില്ലേ മുഖം? എന്തേ ഒരു സിറിഞ്ചിന്റെ വേദന നമുക്ക് താങ്ങാൻ പറ്റണില്ല. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഇത് എൻ്റെ ജീവിതത്തിലെ മിഷനാണ്. നോൺ വെജിറ്റേറിയൻ ആൾക്കാരെ വെജിറ്റേറിയൻ ആക്കുക. അതിൽ എനിക്ക് ഇൻടോളറൻസ് ഒന്നുമല്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമല്ല, അനുയായിയുമല്ല. എന്തെന്നെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. സംഗീതം പറഞ്ഞാലും കുഴപ്പമില്ല, ചാണക സംഗീതം പറഞ്ഞാലും കുഴപ്പമില്ല. ഇതൊക്കെ മനസ്സിനകത്ത് ഓരോ രോഗമുള്ളവർ പറയുന്ന വാക്കുകളാണ്, അതിൽ നമ്മൾ ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒരു കാക്കയോട് ഒരു ഒരു പട്ടിയോട് ഒരു പൂച്ചയോട് ഒക്കെ കാണിക്കുന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള സ്നേഹം, നമുക്ക് വേണ്ടി ജീവിതത്തിൽ നിന്ന് ഒന്നര രണ്ട് മൂന്ന് മണിക്കൂർ മരണവേദന കൈകാലിട്ട് അടിച്ച് അനുഭവിക്കുന്ന ആ പശുക്കളെ കൊല്ലാൻ കാരണം തിന്നാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ്. തിന്നാൻ ആൾക്കാരില്ലെങ്കിൽ കൊല്ലില്ല. നമുക്ക് വെജിറ്റേറിയൻ ഭക്ഷണം മതി, അത് നല്ല രീതിയിലുള്ളത് കഴിക്കാൻ സാധിക്കട്ടെ. ആ മൃഗങ്ങൾ നമ്മൾ കാരണം മരണത്തിന്, ക്രൂരമായ മരണത്തിന് വിധേയമാകാതിരിക്കട്ടെ. അതല്ലാതെ അൾട്രാ മോഡേൺ രീതിയിലൊക്കെയാണ് കൊല്ലുന്നതെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ വേദന അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ വേദനയെ അതിനുള്ളൂ. അങ്ങനെ കൊല്ലുന്ന ഇറച്ചി കഴിക്കാനും ശ്രമിക്കാം, വേണമെന്നുണ്ടെങ്കിൽ, വേണം നിർബന്ധമാണെങ്കിൽ മാത്രം അത് കഴിക്കാൻ ശ്രമിക്കാം. പ്രണാമം, നമസ്കാരം.